നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൻ്റെ തുടർഭാഗങ്ങളാണ് ഇന്ന് രാത്രിയിലും ചിന്തിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ ജീവിത വളർച്ച. ഇന്ന് രാത്രിയിൽ എഫേസ് ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ആ വിഷയബന്ധത്തിൽ നാം ചിന്തിക്കുവാൻ പോകുന്നത്. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. പൗലോസ് എഫേസോസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രണ്ട് പ്രാർത്ഥനകളാണ് ഈ എഫേസ് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും. അതിൽ രണ്ടാമത്തെ പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ വേദഭാഗത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയിലെ 4 ഉൾക്കാഴ്ചകളാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഏത് നിലയിൽ പ്രയോജനീഭവിക്കണം എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പൗലോസ് അതിപ്രധാനമായിരിക്കുന്ന 4 ക്രിസ്ത്യൻ ഇൻസൈറ്റ്, അതായത് ക്രിസ്തീയ കാഴ്ചകൾ, ഉൾക്കാഴ്ചകൾ പൗലോസ് ഈ പ്രാർത്ഥനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 4 ഉൾക്കാഴ്ചകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയോട് ബന്ധത്തിൽ നമ്മൾ പിടുത്തപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഗൗരവം ശരിയായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ആദ്യമായി പൗലോസ് പ്രാർത്ഥിക്കുന്ന സമയത്ത് പൗലോസിൻ്റെ ബോഡി പോസ്ചർ, അതായത് ശരീരത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് ഒന്ന് നോക്കണം. അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ട് അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേരെഴുതുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പോൾ ആ പൗലോസ് ഈ പ്രസ്താവന പൗലോസ് എഴുതുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് റോമ സാമ്രാജ്യത്തിൽ പടയാളികളായ ആളുകൾ കുറ്റവാളികളിൽ നിന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അവരെ വിലങ്ങ് വെക്കുന്ന സമയത്ത് പടയാളിയുടെ മുമ്പാകെ മുട്ടുകുത്തി കൈ ക്രോസ് ചെയ്ത് വെക്കണമായിരുന്നു. അങ്ങനെ വെക്കുമ്പോഴാണ് അവരെ വിലങ്ങി വെക്കുന്നത്. ഇപ്പൊ മുട്ടുകുത്തുക, റോമൻ ഓഫീസറുടെ മുമ്പാകെ മുട്ടുകുത്തി വിധേയത്വം കാണിക്കുന്ന പോലെ ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേരെഴുതുവാൻ കാരണമായ പിതാവായ ദൈവം, ആ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ മുട്ട് കുത്തുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രാർത്ഥനാ സമയത്ത് നമ്മുടെ ബോഡി പോസ്ചർ, ശരീരത്തിൻ്റെ സ്ഥിതി എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചൊരു കൽപ്പനയില്ല. അതായത് ഇന്ന നിലയിൽ നിന്നും ആയെങ്കിൽ മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നൊരു വ്യവസ്ഥ പറഞ്ഞിട്ടില്ല. എന്നാൽ പല നിലയിലുള്ള പ്രാർത്ഥന നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന അബ്രഹാം ദൈവസേനയും സോദോം ഗൊമോറയ്ക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് ദൈവസേനയിൽ പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാം ദൈവമുമ്പാകെ നിന്ന് പ്രാർത്ഥിച്ചു എന്നാ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ട്. 18:22 ഉൽപ്പത്തി 18:22 വായിച്ച് കേൾപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് റെഫറൻസ് നിങ്ങൾ കുറിച്ചെടുത്തോളുക, നിങ്ങൾ പിന്നെ അത് റിവ്യൂ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. അപ്പൊ ഉൽപ്പത്തി 18:22 അബ്രഹാം ദൈവസേനയിൽ നിന്ന് ദൈവത്തോട് വാദിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ശലോമോൻ, ദാവീദിൻ്റെ മകനായിരുന്ന ശലോമോൻ, യെരുശലേം ദേവാലയം ദൈവസ്ഥാനിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ശലോമോൻ ദൈവസ്ഥാനിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പൊ ശലോമോൻ ദൈവസ്ഥാനിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. 1 രാജാക്കന്മാർ 8:22 പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് ദൈവമുമ്പാകെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. ദൈവസ്ഥാനിൽ ഇരുന്ന് താൻ ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കുക. 1 ദിനവൃത്താന്തം 17:16 അവിടെയാണ് കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൂട്ടിക്കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ പിതൃഭവനവും എന്തുള്ളൂ,
എന്ന് പറഞ്ഞ് ദാവീദ് പ്രാർത്ഥിക്കുന്നു. ദൈവസ്ഥലം ഇരുന്ന് പ്രാർത്ഥന ദൈവസ്ഥലം നിന്ന് പ്രാർത്ഥിക്കുന്നു, ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രാജ്യത്വത്തിൻ്റെ ഭാവിക്കായി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കവിണ് വീണ് പ്രാർത്ഥിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പൊ ദൈവസ്ഥലയിൽ നിന്ന് പ്രാർത്ഥിച്ചവരുണ്ട്, മുട്ടുകുത്തി പ്രാർത്ഥിച്ചവരുണ്ട്, കവിണ് വീണ് പ്രാർത്ഥിച്ചവരുണ്ട്, ഇരുന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. എങ്ങനെ പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കും. പ്രാർത്ഥനയുടെ പോസ്റ്ററല്ല, പ്രാർത്ഥനയുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട വിഷയം. അപ്പം നമുക്ക് അതിലേക്ക് പോകണ്ട. മത്തായി 26:39 യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ പോസ്റ്റർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ 4 വിഷയങ്ങൾക്ക് വേണ്ടിയാണ് പൗലൂസ് പ്രാർത്ഥിക്കുന്നത്. അതായത് എഫേസോസിലെ വിശുദ്ധന്മാർക്ക് അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായി ഭവിക്കേണ്ട 4 പ്രത്യേക ആത്മീക മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് പൗലൂസ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവർ എഫേസോസിലെ വിശുദ്ധന്മാരുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ മൂല്യങ്ങളാണ് ഇതെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കാര്യം അത് തന്നെയാണ്. അതുകൊണ്ട് നമുക്കും അത് ഈക്വലി ആപ്ലിക്കബിൾ ആകുന്നു. അപ്പോൾ അവ ഓരോന്നും വ്യത്യസ്തമാണ്. ഓരോ ഉൾക്കാഴ്ചകളും ഡിഫറെൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അത് കോംപ്ലിമെൻ്ററി ആണ്, പരസ്പര പൂരകമാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുമ്പോൾ തന്നെ ഒന്നൊന്നിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു ടെലിസ്കോപ്പിൻ്റെ 4 ഭാഗങ്ങളായി നമുക്കതിനെ വേണം ചിത്രീകരിക്കാം. അതായത് ഒന്ന് മറ്റൊന്നിലേക്കും അവ വേറൊന്നിലേക്കും വഴി തെളിക്കുന്ന ഒരു രംഗമായി നമുക്കതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യമായി പറയുന്ന എന്താണെന്നറിയാമോ? അവൻ്റെ പ്രാർത്ഥന വിഷയം, നിങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ ശക്തിയോട് ബലപ്പെടണം. ദ ഇന്നർ മാൻ മൈറ്റ് ബി സ്ട്രെങ്തൻഡ്. അതാണ് ഒന്നാമത്തെ പ്രാർത്ഥന വിഷയം. അകമേയുള്ള മനുഷ്യൻ, അവൻ ശക്തിയോടെ ബലപ്പെടുവാൻ ഇടയായിത്തീർന്നു. രണ്ടാമത് പറയുന്നത്, അവിടെ പറയുന്നത് അവരെന്ത് ചെയ്യണം? ആ ദൈവാത്മശക്തി, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം. മൂന്നാമത് പറയുന്നത് അവർ ദൈവ അവബോധം ഉള്ളവരായിത്തീരണം. അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, വീതി, നീളം, ഉയരം, ഇവയെക്കുറിച്ച് വ്യക്തമായ അവബോധം ഉള്ളവരായിത്തീരണം. നാലാമതായി പറയപ്പെടുന്നത് അവർ ദൈവത്തിൻ്റെ സകല നിറമിനാലും നിറഞ്ഞു വരണം. അപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാകുന്ന 4 മൂല്യവസ്തുക്കളായി ഇവയെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയുക. അതായത് ഒന്ന്, അവര് ക്രിസ്തുവിൽ അകമേയുള്ള മനുഷ്യൻ ശക്തിയോട് ബലപ്പെടുക. 2, പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കുക. 3, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ അവബോധം ഉണ്ടാവുക. 4, ദൈവത്തിൻ്റെ സകല നിറവിനാലും നിറഞ്ഞു വരിക. ഈ 4 പോയിന്റുകൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ ഗ്രോത്തിന് വേണ്ടി പൗലൂസ് പ്രാർത്ഥിക്കുന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്രവേശിക്കാം. ആദ്യം പറയുന്നത് അകമേയുള്ള മനുഷ്യൻ, ദാറ്റ് യുവർ ഇന്നർ മാൻ മൈറ്റ് ബി സ്ട്രെങ്തൻഡ് ബൈ ദി മൈറ്റ് ഓഫ് ദി പവർ ഓഫ് ക്രൈസ്റ്റ്, പവർ ഓഫ് ദി സ്പിരിറ്റ്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അകമേയുള്ള മനുഷ്യൻ ശക്തി പ്രാപിക്കണം. ഇവിടെ അകമേയുള്ള മനുഷ്യൻ, ഇന്നർ മാൻ എന്ന് 3:16 വാക്യത്തിൽ പറയുന്നത് വീണ്ടും ജന്മം പ്രാപിച്ച നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ നമ്മിൽ സ്ഥിതി ചെയ്യുന്ന പുതുജനനം പ്രാപിച്ച അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട നമ്മുടെ അകമേയുള്ള മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നു എങ്കിലും അകമേയുള്ളവൻ ശക്തിയോടെ ബലപ്പെടുവാൻ ഇടയാകുന്നു എന്നിങ്ങനെ പൗലൂസ് പറയുമ്പോൾ അകമേയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ആന്തരിക മനുഷ്യൻ, അതായത് പുതുജന്മം പ്രാപിച്ച നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ ആത്മാവിലെ 2 വസ്തുക്കൾ പറഞ്ഞു. ഒന്ന്, ദൈവാത്മാവിനാൽ ശക്തിപ്പെടണം. അകമേയുള്ള മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശക്തിപ്പെടണം. 2, ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ബലപ്പെടണം. അപ്പൊ 2 കാര്യങ്ങളാണ് പറയുന്നത്. 1, ദൈവത്തിൻ്റെ ആത്മാവിനാൽ അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടുക. 2, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ശക്തിപ്പെടുക. ഈ 2 അനിവാര്യ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അകമേയുള്ള മനുഷ്യനെ കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ വളർച്ച പ്രാപിക്കേണ്ടതും അകമേയുള്ള മനുഷ്യനാണ്, അതായത് ആന്തരിക മനുഷ്യനാണ്. ആന്തരിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ച മനുഷ്യനാണ്. അത് നമ്മുടെ ആത്മാവിനെ കാണിക്കുന്നു. ഈ ആത്മാവ് ദൈവാത്മാവിനാൽ ശക്തിപ്പെടണം. 2, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ശക്തിപ്പെടണം. ഞാൻ അതിനെ വിഭജിക്കാൻ പോകുക, ശ്രദ്ധിച്ചിട്ടുള്ളത്. 1, ദൈവാത്മാവിനാൽ ശക്തിപ്പെടുക. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നാണ് തിരുവനന്തപുരം നമ്മൾ വായിക്കുന്നത്. ഗലാത്തിലേഖനം 3:1 ഭാഗങ്ങൾ, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്തിലെ, കർത്താവായ യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായ നിങ്ങളുടെ കണ്ണൻ്റെ മുമ്പാകെ വരച്ചു കാട്ടിയേക്ക്.
നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കത് ആർ. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ചെയ്യുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? അതേ അധ്യായത്തിന്റെ 14 വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നാമും ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പോൾ വിശ്വസിച്ച സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരും പ്രാപിച്ചു. നമ്മള് പരിശുദ്ധാത്മാവിൽ ഉള്ളവരുമാണ്. റോമാലയിലെ 8 അധ്യായത്തിന്റെ 9 വാക്യം, അതായത് അത് നമ്മുടെ രക്ഷയുടെ തെളിവും കൂടിയാണ്. എന്നാല് ദൈവാത്മശക്തി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അനിവാര്യമാണ്. ഓരോ ദിവസത്തെ നമ്മുടെ ജീവിതത്തിനും പുതുശക്തി, അതായത് ദൈവാത്മാവിന്റെ ശക്തി അനിവാര്യമാണ്. അതിനിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ആ ശക്തിയെ കുറിച്ച് പറയുന്നത് ഡൈനാമിസ് പവർ എന്നാണ്. ഡൈനാമിസ്, ഡൈനാമിസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഡൈനാമൈറ്റ് എന്ന വാക്കുണ്ടായ ഇംഗ്ലീഷ്. അപ്പൊ ഡൈനാമിക് എന്ന് പറയുന്ന വാക്കും അങ്ങനെയാണ് കിടന്നു വരുന്നത്, അതായത് അജയ്യ ശക്തി എന്ന അതിന്റെ അർത്ഥം. അപ്പോ വിശ്വാസികൾക്ക് നിരന്തരമായി പ്രാപിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ ആത്മീയ വളർച്ചയ്ക്കായി പ്രാപിക്കേണ്ട ദൈവാത്മശക്തിയുടെ ക്വാളിറ്റി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡൈനാമിക് പവർ, അതായത് അജയ്യമായിരിക്കുന്ന ശക്തിയാണ് ഡൈനാമിക്സ്, അതായത് അജയ്യമായ ശക്തി. ആ അജയ്യ ശക്തി എന്ന് പറയുന്നത് ഇമ്മെഷറബിൾ ആണ്. അത് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി സമം ഇമ്മെഷറബിൾ പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അജയ്യമായിരിക്കുന്ന അല്ലെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ശക്തി എന്ന് അതിന്റെ അർത്ഥം. 3 വസ്തുതകൾ ആ ബന്ധത്തിൽ ഞാൻ ഇവിടെ ഓർപ്പിക്കാം. 1, ക്രിസ്തീയ ജീവിതത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനുമുള്ള ഏക മാർഗം പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുന്നതുമാണ്. പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കാതെ ആത്മീയ ജീവിതം ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന പോലെ അതിന്റെ വളർച്ചയെ പ്രാപിക്കുകയില്ല. അതിന്റെ പ്രവർത്തന തത്വത്തിനുള്ള എനർജൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഇപ്പൊ നമ്മുടെ ഇടയിൽ ഒരു മെക്കാനിക്കൽ ഉപകരണം ചെയ്തിരിക്കുകയാണ്, അതായത് ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം പ്രവർത്തന നിരതമാണെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. ഇലക്ട്രിസിറ്റി ഇല്ലാതെ അത് ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. അല്ലെങ്കിൽ അതൊരു ഒരു ഇമ്മോർട്ടൽ ഒരു ജീവനില്ലാത്ത ഒരു ഒരു നിർജീവ വസ്തുവായി അതവിടെ അവശേഷിക്കുകയുള്ളൂ. അതിന് പ്രവർത്തന തത്വം ഉളവാക്കി കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്. എന്ന് പറഞ്ഞ പോലെ ഒരു ദൈവവൈതലിന്റെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് അവനെ സഹായിക്കുന്ന അതിപ്രധാനമായ ഘടകമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലാണ്. മറ്റേതൊരു പുതിയ നിയമ ഗ്രന്ഥത്തെക്കാൾ അധികവും പരിശുദ്ധാത്മ ശക്തിയെ കുറിച്ച് ഏറ്റവും കൂടുതലായി പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലാണ്. 59 പ്രാവശ്യം ഈ ആത്മാവിന്റെ ശക്തിയെ സംബന്ധിച്ച് ഈ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ 1, ക്രിസ്തീയ ജീവിതത്തിന്റെ അനിവാര്യമായ വളർച്ചയുടെ അത്യന്താപേക്ഷിത ഘടകമായ ഘടകമാണ് പരിശുദ്ധാത്മ ശക്തി. 2, ആത്മീക മനുഷ്യനാണ് ഈ ശക്തി ആവശ്യമായിരിക്കുന്നത്, ശാരീരിക മനുഷ്യനല്ല. ശാരീരിക മനുഷ്യന് ആഹാരവും വെള്ളവും പ്രാണവായും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ ശക്തി പ്രാപിക്കും. എന്നാൽ അകമേ ഉള്ള മനുഷ്യനെ എന്ത് വേണം? അവനാണ് ഈ ശക്തി പ്രാപിക്കേണ്ടത്. അത് നമ്മൾ വായിക്കുന്നു, പാപിയായ മനുഷ്യന്റെ അന്തരാത്മാവ് പാപത്തിൽ മരിച്ചതാണെന്ന് FS ലേഖനം 2:1 വായിക്കുന്നുണ്ടോ? അതിക്രമങ്ങളാലും പാതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവന് ഏർപ്പിച്ചു. സ്വഭാവം പാപിയായ മനുഷ്യന്റെ ആത്മാവ് അതിക്രമങ്ങളിൽ മരിച്ചതാണ്. എന്നാൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതോടുകൂടെ എന്തോ സംഭവിക്കുന്നു, നമ്മുടെ ആത്മീക മനുഷ്യൻ ജീവൻ പ്രാപിക്കുകയും ആന്തരിക മനുഷ്യൻ ആ പ്രവർത്തനോന്മുഖനായി തീരുകയും ചെയ്യുന്നു. നമ്മുടെ പുറമേ ഉള്ള മനുഷ്യനെ കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, ധ്വനിക്കാൻ കഴിയും, മണക്കാൻ കഴിയും, അറിയാൻ കഴിയും, ചിന്തിക്കാൻ കഴിയും. ഇതെല്ലാം പുറമേ ഉള്ള ഈ മനുഷ്യന് സാധിക്കും. അതുപോലെ തന്നെ അകമേ ഉള്ള മനുഷ്യന് ഈ ഫിസിക്കൽ ബോഡിയുടെ എല്ലാ ക്വാളിറ്റികളും ഉണ്ട്. അതായത് ഈ ഫിസിക്കൽ ബോഡി ഏതെല്ലാം കാര്യങ്ങളിൽ പ്രവർത്തന നിരതമായിരിക്കുന്നു, അതുപോലെ തന്നെ തത്തുല്യമായി ഏകദേശം ഈ അകത്തെയുള്ള മനുഷ്യൻ അകമയുള്ള മനുഷ്യനും പ്രവർത്തിക്കാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ ആന്തരിക മനുഷ്യനെ കേൾക്കാൻ കഴിയും, ആന്തരിക മനുഷ്യനെ കേൾക്കാൻ കഴിയും അകമയുള്ള മനുഷ്യൻ. എങ്ങനെയാ എഴുതിക്കുന്നത്? അത് മത്തായിയുടെ സുവിശേഷം 13:9 കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദ ഇന്നർ മാൻ ക്യാൻ ഹിയർ, അകമയുള്ള മനുഷ്യനെ കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അകമയുള്ള മനുഷ്യനെ രുചിക്കാൻ കഴിയും, സങ്കീർത്തനം 34:8, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ക്ഷണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സോ ഇന്നർ മാൻ ക്യാൻ ടേസ്റ്റ്. അപ്പോ അകമയുള്ള മനുഷ്യനെ കേൾക്കാൻ കഴിയും, രുചിക്കാൻ കഴിയും, ഗ്രഹിക്കാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 17:27 വാക്യം, ഗ്രഹിക്കാൻ കഴിയും ദൈവത്തിന്റെ അകമയുള്ള മനുഷ്യന് പറയുന്ന കാര്യങ്ങളെ ഗ്രഹിക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 17:27, പ്രവർത്തിക്കുവാൻ കഴിയും. 1 തിമോത്തി 4:7, തിമോത്തിയോസിന്റെ 1 ലേഖനം 4 അധ്യായത്തിന്റെ 7 വാക്യം,
അവിടെ അത് ഈ അകമയുള്ള മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയും. അതുപോലെ ആന്തരിക മനുഷ്യന് ശുദ്ധീകരണം അനിവാര്യമാണ്. സങ്കീർത്തന പുസ്തകം അതിന്റെ 51:7, അതായത് ഞാൻ ഈസോപ്പ് ഉടനെ കഴിയണമേ, എന്നാൽ ഞാൻ നിർമ്മലനായിത്തീരും എന്ന് പറയുകയും സ്ഥിരതയുള്ള ആത്മാവിനെ പുതുക്കുകയും ചെയ്യണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അകമയുള്ള മനുഷ്യന്റെ ശുദ്ധീകരണത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതുപോലെ അകമയുള്ള മനുഷ്യന് ഭക്ഷണവും ആവശ്യമാണ്. അത് ആത്മീയ ആഹാരമാണ്, ദൈവ വചനമാണ്. മത്തായി 4:4, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുണ്ട് കർത്താവ് പിശാചിനോട് പറഞ്ഞ മറുപടിയാണ്. അപ്പോൾ അകമയുള്ള മനുഷ്യന് കേൾക്കാൻ കഴിയും, ധ്യാനിക്കാൻ കഴിയും, ഗ്രഹിക്കാൻ കഴിയും, പ്രവർത്തിക്കാൻ കഴിയും, അതുപോലെ തന്നെ ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയും. അതുപോലെ വിശപ്പും ദാഹവും ഉണ്ട്, അതിന് ദൈവവചനം ആഗ്രഹിക്കാനും സാധിക്കും. ഇതെല്ലാം അകമയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിച്ച് ശക്തിപ്പെടുവാൻ വേണ്ടി ദൈവം ചെയ്തിട്ടുള്ള ക്രമീകരണമാണ്. ഇനി മൂന്നാമത്, പരിശുദ്ധാത്മാവ് ആന്തരിക മനുഷ്യന് ശക്തി നൽകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഈ ദൈവം നിങ്ങൾ അകമയുള്ള മനുഷ്യനെ സംബന്ധിച്ച് ദൈവാത്മാവിനാൽ ശക്തി പ്രാപിക്കണമെന്ന് പൗലോസ് പറഞ്ഞ രഹസ്യം, അകമയുള്ള മനുഷ്യൻ ശക്തി പ്രാപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ അന്തരാത്മാവിലുള്ള വിവിധ കഴിവുകളെ നിയന്ത്രിച്ചിട്ട് തദനുസൃണമായി നാം വളർച്ച പ്രാപിക്കുന്നതിനെ സൂചിപ്പിക്കുകയാണ്. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകമയുള്ള മനുഷ്യനെ നിയന്ത്രിച്ചിട്ട് ദൈവം നമുക്ക് തന്നുള്ള വ്യത്യസ്തമായ കഴിവുകളെ എന്ത് ചെയ്യുക, ദൈവമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തി നാം അകമയുള്ള മനുഷ്യൻ ബലപ്പെടുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതാണ് ഈ മൂന്ന് വസ്തുക്കളാണ് ആത്മാവിനാൽ ശക്തിപ്പെടുക എന്നതിൽ അന്തർലീനമായിരിക്കുന്ന സത്യം. ഞാൻ ഒന്നുകൂടെ ഉറപ്പിക്കാം, ക്രിസ്തീയ ജീവിതത്തിന്റെ ശരിയായ പ്രവർത്തന തത്വത്തിന് ദൈവാത്മ ശക്തി ആവശ്യമാണ്. രണ്ട്, ആന്തരിക മനുഷ്യനാണ് ഈ ശക്തി ആവശ്യമായിരിക്കുന്നത്. മൂന്നാമത്, ഈ പരിശുദ്ധാത്മാവ് ആന്തരിക മനുഷ്യനെ ശക്തീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരികമായ കഴിവുകളെ ദൈവ മഹത്വത്തിനായി പരിശുദ്ധാത്മാവ് പ്രയോജനപ്പെടുത്തിയിട്ട് നാം ആത്മീയമായ വളർച്ച പ്രാപിക്കുന്നു എന്നാണ്. ഇനി അടുത്തത്, ഇവിടെ പൗലോസ് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ദൈവാത്മാവിനാൽ ശക്തിപ്പെട്ടിട്ട്, അകമയുള്ള മനുഷ്യൻ ദൈവാത്മാവിനാൽ ശക്തിപ്പെട്ട് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ബലപ്പെടണം. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം ബലപ്പെടണം. അപ്പൊ നമുക്ക് ബലം ആവശ്യമാണ്. ഈ ബലം എങ്ങനെ ലഭിക്കണം എന്നാ പൗലോസ് പറയുന്നത്? ദൈവ മഹത്വത്തിന്റെ ധനത്തിൽ, അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ദി ഗ്ലോറി ഓഫ് ഗോഡ്. അപ്പൊ ദൈവ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധ വെച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ അകമയുള്ള മനുഷ്യൻ ദൈവസ്ഥാനിൽ വളരേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നാം ക്രിസ്തുവിന് തലയോളം വളരാൻ വേണ്ടിയാണ്. അപ്പൊ ഇനി നമ്മുടെ സ്വയശക്തി കൊണ്ടല്ല, നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി കൊണ്ടാണ് നാം ആത്മീയമായി വളർച്ച പ്രാപിക്കുന്നത്. നമ്മുടെ സ്വശക്തി അവിടെ ഇല്ലാതെയായി തീരുക. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാലാണ് നമ്മുടെ പ്രവർത്തന തന്ത്രം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വർഗമാൻ നമുക്ക് ശക്തി നൽകുകയാണ്. അപ്പൊ ഇവിടെ പറയുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്ത വേണം. ഞാൻ ദൃഷ്ടാന്തിന് പറയാം, അത് നിങ്ങൾ മനസ്സിലാകും. ഇപ്പൊ എന്റെ 1 കോടി രൂപ ആണ് ചിന്തിക്കുക, ഈ ആയുസ്ല ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇങ്ങനെ കഥ പറയാം. അപ്പം 1 കോടി രൂപ എൻ്റെ ഉണ്ട്, ഞാൻ അതിൽ നിന്ന് 500 രൂപ ഒരാൾക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ധനത്തിൽ നിന്ന് ഞാൻ ഒരു അംശം കൊടുത്തു. എനിക്കുണ്ടായിരുന്ന ധനത്തിൽ നിന്ന് ഒരംശം ഞാൻ കൊടുത്തു. എന്നാൽ എൻ്റെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടായിരിക്കുകയും അതിന് 20 ലക്ഷം രൂപ ഞാൻ അയാൾ കൊടുക്കുകയും ചെയ്താൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ധനത്തിന് ഒത്തവണ്ണം കൊടുക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നാം അകമയുള്ള മനുഷ്യൻ ബലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അർത്ഥം, അതായത് വാട്ട് ഈസ് ദി എക്സീഡിങ് റിച്ചസ് ഓഫ് ദി പവർ ഓഫ് ഗോഡ് അക്കോർഡിംഗ്ലി ദാറ്റ് ബീൻ സ്ട്രെങ്തൻഡ്. ദൈവത്തിന്റെ അതിശക്തമായ ശക്തി, ആ ബലം, ആ ബലപ്രകാരം നാം ബലപ്പെടുക. അപ്പൊ നമുക്കുള്ള ദൈവത്തെ ഉള്ള ഈ ശക്തിയുടെ വലിപ്പം എത്രയോ തദനുസന്നമായി നമ്മുടെ അകമയുള്ള മനുഷ്യനും ബലപ്പെടുക. അതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി എന്ന് പറയുന്നത്, അവന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണമാണ് വിശ്വാസികളായ നമ്മള് പ്രബലരായി തീരേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു എന്നുള്ള കൃതാർത്ഥതയിലല്ല. അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. എന്നാല്
ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്, അവന്റെ പ്രതാപത്തിന് ഒത്തവണ്. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ പ്രാർത്ഥന വിഷയം, അപ്പൊ ഒന്നാമത് പറഞ്ഞതാണ് നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ ശക്തിപ്പെടണം. എങ്ങനെ ശക്തിപ്പെടണം? അകമയുള്ള മനുഷ്യൻ ശക്തിപ്പെടണം. രണ്ട്, അത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ആയിരിക്കണം. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ ചിന്ത ശരിയായി കഴിഞ്ഞു. ഇനി രണ്ടാമത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ അവബോധം ഇവർക്കുണ്ടാകണം. പതിനേഴാം വാക്യം, പതിനേഴാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തു നിയണം വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും. അപ്പൊ വിശ്വാസത്താൽ, ദ ക്രൈസ്റ്റ് മേ ഡ്വെൽ ഇൻ യു ബൈ ഫെയ്ത്ത്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അതെങ്ങനെ നമ്മുടെ നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത്? രക്ഷിക്കപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ക്രിസ്തു ഇല്ലേ? നിശ്ചയമായും ഉണ്ട്. എന്നാൽ ക്രിസ്തു നമ്മുടെ രക്ഷിതാവായി ഹൃദയത്തിൽ വസിക്കുന്നതും വിശ്വാസത്താൽ ക്രിസ്തു തമ്മിൽ വസിക്കുന്ന രണ്ട് അനുഭവങ്ങളാണ്. ഒന്ന് ഡോക്ട്രിനലി ഉള്ളതാണ്, യേശു ക്രിസ്തു വിശ്വാസത്താൽ നമ്മൾ വസിക്കുന്നു. സോ ദ മോമെന്റ് വി ബിലീവ് ഇൻ ഗോഡ്, ക്രൈസ്റ്റ് കെയിം ടു ഡ്വെൽ വിത്ത് അസ്. നാം വിശ്വസിച്ചപ്പോൾ തന്നെ കർത്താവായ യേശു നമ്മുടെ കൂടെ പാർക്കാനായി വന്നു കഴിഞ്ഞു. കർത്താവ് ഒരിക്കലും നമ്മൾ വിട്ടുപോവുകയില്ല. എന്നാൽ വിശ്വാസത്താൽ ക്രിസ്തു നമ്മൾ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അബൈഡിങ് എക്സ്പീരിയൻസ് ആണ്. ക്രിസ്തു നമ്മൾ നിരന്തരമായി വസിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള നമ്മുടെ അവബോധമാണ്. യോഹന്നാന്റെ സുവിശേഷം 15 യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. കൊമ്പുകൾക്ക് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്പാൻ കഴിയാത്ത പോലെ നിങ്ങൾക്ക് എന്നിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്പാൻ കഴിയുകയില്ല. കർത്താവ് പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇറ്റ്സ് എ കണ്ടീഷണൽ അബൈഡിങ്. അതായത് നാം കർത്താവിൽ വസിക്കുക, കർത്താവ് തമ്മിലും വസിക്കുക. നമ്മുടെ മനോബോധത്തിൽ എപ്പോഴും കർത്താവ് തമ്മിൽ വസിക്കുന്നു എന്നുള്ള ബോധം, അവബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അല്ലാതെ കർത്താവിന്റെ രക്ഷാവായി സ്വീകരിച്ചു ഇനിയിപ്പോ കർത്താവ് ഇവിടെ നിൽക്കട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കൂ എന്ന് പറയുന്നതല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആത്മീയമായി വളരുകയില്ല, അധപ്പതിക്കുക ചെയ്യുന്നു. മറിച്ച് ഇൻ എവറിഥിങ്, അറ്റ് എവറി മോമെന്റ്, ഇൻ ഓൾ തിങ്സ് ദാറ്റ് വി ഡു, അതിലെല്ലാം യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നുള്ള അവബോധനം നമുക്കുണ്ടാകുക, അവയർനെസ് അത് നമുക്കുണ്ടാകുക. ഇവിടെ മൂന്ന് ഈ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പൗലോസ് പറഞ്ഞിട്ട് ഈ വാക്കിൽ. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യണം? അവനിൽ വസിക്കുക, അവനിൽ വേരൂന്നുക. രണ്ട്, അവനിൽ, മൂന്ന്, അവനിൽ അടിസ്ഥാനപ്പെടുക. ഡ്വെൽ ഇൻ ഹിം, ബി റൂട്ടഡ് ഇൻ ഹിം, ആൻഡ് ബി ഗ്രൗണ്ടഡ് ഇൻ ഹിം. മൂന്ന് പ്രധാനപ്പെട്ട വാക്കുകളാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുക. എന്താ യേശു ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വസിക്കുക എന്ന് പറയുന്നത് ഡ്വെല്ലിങ് എക്സ്പീരിയൻസും, വേരുകുന്നുക എന്ന് പറയുന്നത് സസ്യലോകത്തിൽ ഒരു പ്രയോഗമാണ്, ഗ്രൗണ്ടഡ് എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനോട് ബന്ധപ്പെട്ട പദമാണ്. പൗലോസ് ഇങ്ങനെയുള്ള ഒരുപാട് ടേംസ് ആൻഡ് ടെർമിനോളജീസ് ഉപയോഗിച്ചിട്ടുണ്ട്. യോദ്ധാവിന്റെ ഫിഗർ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പടയാളികളുടെ യോദ്ധാവ് പടയാളി കണ്ട ഒരു കൃഷി കർഷകന്റെ കൃഷിക്കാരന്റെ ഫിഗർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സെയിലറുടെ ഫിഗർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഓട്ടോക്കാരന്റെ ഫിഗർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ബിൽഡിങ്ങിന്റെ ഫിഗർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കർഷകന്റെ ഫിഗർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ പൗലോസിന്റെ രചനകളിലെ അനാലജിക്കൽ അനാലൈസിസ് ആണ്. അപ്പൊ അങ്ങനെ പൗലോസ് പലത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി, വസിക്കുക, ഉയരുന്നുക, പിന്നെ അടിസ്ഥാനപ്പെടുക. അധിവസിക്കുക എന്ന പദത്തിന് സ്ഥിരതാമസമാക്കി സ്വന്ത ഭവനമായി അനുഭവമാക്കുക എന്നതിന്റെ അർത്ഥം. അതായത് സ്ഥിരതാമസമാക്കി സ്വന്ത ഭവനമായി ആസ്വദിച്ച് അനുഭവിക്കുക എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വീടാകും, ആകുമോ? ഒരിക്കലും ആകുകയില്ല. നമ്മുടെ വീട്, നമ്മുടെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ വീട് പോലും നമുക്ക് ആ വീട്ടിൽ സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിയുന്ന ആഴമേറിയ ഒരു ബന്ധമാണ് ആ വീട്ടിലുള്ളതെങ്കിൽ വി വിൽ ഫീൽ ലൈക്ക് ഹോം. അതായത് നമ്മുടെ സ്വന്തം വീട് പോലെ നമുക്ക് ആ വീടിനെ തോന്നും. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 17 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ദിവസം അബ്രഹാം മമ്രയുടെ തോപ്പിലേക്ക് ഇരിക്കുമ്പോഴേ മൂന്ന് പുരുഷന്മാർ ആ വഴിയായി വന്നു. മൂന്ന് പുരുഷന്മാർ വഴിയായി വന്നിട്ടു. അപ്പൊ അവിടെ പലസ്തീനയിലെ കസ്റ്റം അനുസരിച്ച് അബ്രഹാം ഓടിച്ചെന്ന് വെള്ളമെടുത്ത് അവരുടെ കാലുകളെ കഴുകി അവരെ അവിടെ ആദരിച്ച് ആ തോപ്പിൽ ഇരുത്തി. ഇരുത്തിയ ശേഷം അബ്രഹാം ഭാര്യയെ വിളിച്ച്, ദാസന്മാരെ വിളിച്ച് വേഗം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു. ആ സാറയുടെ അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ ശേഷം നമ്മൾ വായിക്കുന്നത്, ഈ മൂന്ന് പേര് മൂന്ന് ദൂതന്മാരാണ്. രണ്ടു പേര് സോദോമിന്റെ നാശത്തെ സംബന്ധിച്ച് അബ്രഹാമിനോട് പറയാനും, മൂന്നാമൻ അബ്രഹാമിന് ഉണ്ടാകാൻ പോകുന്ന വാഗ്ദത്ത സന്തതിയെ കുറിച്ച് അബ്രഹാമിനെ അറിയിപ്പാനുമായി അവിടെ വന്ന ആളാണ്. മൂന്ന് പേരെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ടുപേര് സാധാ ദൂതന്മാരും ഒരാള് ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, അതായത് യഹോവയുടെ ദൂതനും ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. യഹോവയുടെ ദൂതൻ സമയം യഹോവ തന്നെ, കാരണം അവിടെ യഹോവ സ്റ്റുഡ് അലോങ് വിത്ത് അബ്രഹാം ഇൻ ദ ടെന്റ് എന്നാണ് വായിക്കുന്നത്.
യഹോവ അബ്രഹാമിന്റെ കൂടാരത്തിൽ നിന്നും ആ രണ്ട് ദൂതന്മാർ സോദോമിലേക്ക് പോയി. അങ്ങനെ മൂന്ന് പേരിൽ ഒരാള് യഹോവയായിരുന്നു. അതിനെ ദ പ്രീ ഇൻകാർണേറ്റ് അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് സാധാരണ തിയോളജി പറയുന്നത്, അതായത് ക്രിസ്റ്റോഫനീസ് എന്ന് പറയും, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഴയ നിയമകാലത്തെ പ്രത്യക്ഷത. ദൂതന്മാരുടെ വേഷത്തിലാണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. അത് നമ്മൾ പഠിക്കുമ്പോൾ ജോൺ ഓഫ് വാൽബൂഡ് പോലെയുള്ള പ്രശസ്തന്മാരായ ദൈവദാസന്മാർ എഴുതുമ്പോൾ ഓൾ ദ തിയോഫനീസ് അതായത് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് വേർ ക്രിസ്റ്റോഫനീസ്, പഴയമത്തിലെ ദൈവപ്രത്യക്ഷകളെല്ലാം തന്നെ ക്രിസ്തുവിന്റെ പ്രത്യക്ഷകളായിരുന്നു, ദി ഏഞ്ചലിക് അപ്പിയറൻസുകളായിരുന്നു. അത് തിരിച്ചറിയാൻ കഴിയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിച്ചിട്ടുണ്ട്, ഏഞ്ചലിന്റെ എല്ലാം പുറകിൽ ദി ഏഞ്ചൽ ഓഫ് ഗോഡ്, അല്ലാതെ സാധാരണ ദൂതന്മാരെ കാണിക്കുന്നതെല്ലാം ആൻ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആൻ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് കെയിം ടു ദി കോട്ട് ഓഫ് ദി ക്യാമ്പ് ഓഫ് ദി അരാം, അരാമിന്റെ പാളയത്തിൽ ഒരു ദൂതൻ വന്നു. ആൻ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് സ്ലോട്ടേഡ് ദ പീപ്പിൾ ആൻഡ് ദെൻ ദസ് ഫിനിഷ് ദ റാത്ത് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഒരു ദൂതൻ ചെയ്തു അവിടെ സംഹാരം നടത്തി ദൈവക്രോധം അത് നിവർത്തിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അവിടെ അല്ലേ ആൻ ഏഞ്ചൽ ഓഫ് ദ ലോർഡാണ്, എന്നാൽ ഇവിടെ ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അതായത് ജഹോവ ഹിംസെൽഫ് സ്റ്റുഡ് അലോങ് വിത്ത് അബ്രഹാം, അബ്രഹാമിലൂടെ ആ ദൈവദൂതൻ നിന്നു എന്ന് വായിക്കുന്നു. അവിടെ രണ്ട് വസ്തുക്കൾ മനസ്സിലാക്കണം. മൂന്ന് പേര് ഒന്നിച്ച് വന്നിട്ട് രണ്ട് ദൂതന്മാരെ സോദോമിലേക്ക് വിട്ടു, യഹോവ അബ്രഹാമിന്റെ അവിടെ തന്നെ നിന്നു. എന്താ അബ്രഹാം സോദോമിലേക്ക് പോകാഞ്ഞത്? സോദോമിലേക്ക് പോകാഞ്ഞതിന്റെ കാരണം യഹോവ ഡിഡ് നോട്ട് ഫീൽ അറ്റ് ഹോം അറ്റ് ലോത്ത്സ് ഹൗസ്, അതായത് ലോത്തിന്റെ ഭവനം സ്വന്തം ഭവനമായി ദൈവത്തിന് അനുഭവപ്പെട്ടില്ല. കാര്യം സകലവിധമായ പാപവും അധർമ്മവും നിറഞ്ഞ് കവിയുന്ന അതിന്റെ സകല ആദേശവും ഉള്ള ഒരു സ്ഥലത്താണ് ലോത്ത് ഇപ്പോൾ ആയിരിക്കുന്നത്. അവനെ കുറിച്ച് യാക്കോബ് തന്നെ പറയുന്ന വലഞ്ഞു പോയ നീതിമാനായ ലോത്ത് എന്നാണ്. അവന്റെ ആ വീട്ടിനകത്ത് ദൈവത്തിന് പോയി അത് സ്വന്തം വീടാണെന്ന് പറയാൻ പറ്റുകയില്ല, പക്ഷെ അബ്രഹാമിന്റെ കൂടാരത്തിൽ സാധിക്കും. അതാണ് വാസ്തവത്തിൽ ക്രിസ്തു വിശ്വാസത്താൽ നമ്മൾ വസിക്കുക എന്ന് പറഞ്ഞ, അതായത് ഗോഡ് ഡ്വെൽറ്റ് വിത്ത് അബ്രഹാം അറ്റ് ഹിസ് ടെമ്പിൾ, യഹോവയായ ദൈവം അബ്രഹാമിലൂടെ കൂടാരത്തിൽ വസിച്ചു, എന്നാൽ സോദോമിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ക്രൈസ്റ്റ് ഇസ് ഡ്വെല്ലിംഗ് ഇൻ അവർ ഹാർട്ട് ഇൻ അവർ ലൈഫ്സ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുക. അപ്പോൾ ആദ്യമായി ഇവിടെ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ പരിജ്ഞാനം പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി മസ്റ്റ് ബി ഓൾവേസ് ബി ഫീലിംഗ് ആസ് ഇഫ് ക്രൈസ്റ്റ് ഡ്വെല്ലിംഗ് ഇൻ അവർ ഹാർട്ട്, കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ള അവയർനെസ് എല്ലായ്പ്പോഴും നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വളരെ അനിവാര്യമാണ്. നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്ന ഏത് കാര്യങ്ങളും അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്നു, കർത്താവ് നമ്മുടെ വസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യേശു ക്രിസ്തു നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര അച്ചടക്ക ബോധമുള്ളവരായിട്ടായിരിക്കും വീട്ടിലായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ കേന്ദ്രമന്ത്രിമാരിൽ ഒരാൾ അല്ലെ ഉന്നതനായ ഒരാൾ നമ്മുടെ വീട്ടിൽ വരുക താമസിക്കുക, നമുക്ക് ബോധിച്ചുകൊണ്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നു ഇല്ല. അപ്പൊ നമ്മളെ വീടെല്ലാം വൃത്തിയാക്കിയിടും, നമ്മളെ കഴിയുന്ന അത്രയും നോബിലിറ്റി അവിടെ കീപ്പപ്പ് ചെയ്യും, വളരെ അച്ചടക്കം നമ്മൾ പാലിക്കും, നമ്മുടെ സംസാരങ്ങളിലും ഇടപെടലുകളൊക്കെ മിതത്വം പാലിക്കും, നമ്മളെ വളരെ സൗഹൃദത്തിലായിരിക്കും. അപ്പൊ ഒരു മനുഷ്യനോട് ബന്ധം നമ്മൾ അങ്ങനെ ആണെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന് സ്ഥിരമായി പാർക്കുന്നു എന്നുള്ള ആ അവയർനെസ് എന്ത് ചെയ്യണം, എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തെ ഒരു ഡിസിപ്ലിനിൽ അതായത് ഒരു കൃത്യനിഷ്ഠയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മെ പ്രബുദ്ധരാക്കണം എന്നാണ് അത് നമ്മെ ഓർപ്പിക്കുന്നത്. രണ്ടാമത് ഉപയോഗിക്കുന്ന പദം നിങ്ങൾ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ക്രിസ്തുവിൽ ക്രിസ്തു വിശ്വാസ നിങ്ങൾ വസിച്ചിട്ട് നിങ്ങൾ ചെയ്യണം. അവിടെ വായിക്കുന്നു ക്രിസ്തു വിശ്വാസത നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നും വല നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി ബി റൂട്ടഡ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്. അതാണ് രണ്ടാമത് പറയുന്നത്. നമ്മുടെ ആത്മീയ വളർച്ച ഏത് വൃക്ഷവും സസ്യവും വളരണമെങ്കിൽ എന്ത് ചെയ്യണം, അത് മണ്ണിലേക്ക് ആഴത്തിൽ അതിന്റെ വേര് ഊണ്. ഞാൻ ഒരു നാലഞ്ചു മുട്ട് തെങ്ങും തൈ വിടുന്നുണ്ട്. ഓണാട്ടുകര നമ്മുടെ ഇവിടെ ഈ കേരള കാർഷിക വികസന കോർപ്പറേഷന്റെ അവിടെ മൂന്ന് പ്രാവശ്യം പോയി കിട്ടിയില്ല. നാലാം പ്രാവശ്യം ചെന്നപ്പോൾ അവർ പറഞ്ഞു എല്ലാം പറഞ്ഞു ചെന്നു അഞ്ച് തൈ എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ അവളെ പറഞ്ഞു പോയി. അവിടെ ചെന്നെനിക്ക് അഞ്ച് തൈ വാങ്ങി അവർ കാശും വാങ്ങിച്ചു. പക്ഷേ ഈ തേങ്ങ എല്ലാം ഉപയോഗിച്ചിട്ട് കൊള്ളാത്ത തേങ്ങ എവിടെയോ കൊണ്ട് എറിഞ്ഞ കിളുത്ത് വന്ന അഞ്ച് കിളിപ്പ് വന്നു. ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അത് എല്ലാം ഒന്നിനു പോലും പേര് ഇറങ്ങിയിട്ട് കൊണ്ടുകയില്ല, പറിച്ചു കളഞ്ഞു. ഞാൻ മിനിഞ്ഞാൽ ഞാൻ വെച്ചു, ഇന്നെല്ലാം പറിച്ചു കളഞ്ഞു. എന്നറിയാം അത് വെച്ചാൽ ഭൂമി പാഴായി പോകുള്ളൂ, ഇനി വേറെ തൈ വാങ്ങി. അപ്പോൾ ഒരു നല്ല ആരോഗ്യമുള്ള സസ്യത്തിന് ഇറ്റ് വിൽ ബി ഡീപ്ലി റൂട്ടഡ് ഇൻ ദ സോയിൽ, ആഴമായി എന്തെയും അത് വേരൂന്നിയത് ആയിരിക്കും.
അപ്പൊ അതിനെ ഒരിക്കലും പറിച്ചെടുക്കാൻ സാധിക്കില്ല. 1980s ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡെക്കാൻ ഹെറാൾഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രത്തിൽ അതിന്റെ മുഖപത്രത്തിൽ വായിച്ച ഒരു കാർട്ടൂൺ ഇപ്പോഴും എന്റെ ഓർമ്മയിലും. ഒരു വലിയ ബാനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ ഒരേക്കർ മുഴുവൻ നിൽക്കുകയാണ് ഈ ഒരു ആൽമരം. നിങ്ങൾക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ ധാരാളം ഉണ്ട്, അതിന്റെ ഈ ബ്രാഞ്ച് ഇങ്ങനെ വേര് താഴ്വത് ആ വേര് എല്ലാം ഓരോ മരമായിട്ട് വന്ന് വലിയൊരു ഒരു ഹ്യൂജ് ട്രീ ആയിട്ട് മാറും. അപ്പോൾ ഒരേക്കർ മുഴുവൻ കവിഞ്ഞ് അങ്ങനെ രാജസ്ഥാനിലും കൊണ്ടാണ്ട് 7 acres നടക്കുന്ന ഒരു മരമായിട്ട് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഒരു വലിയ ബാനിയൻ ട്രീ, ആ ബാനിയൻ ട്രീ പിഴാനായിട്ട് ഒരു മനുഷ്യൻ്റെ പിക്കാക്സുമായിട്ട് അതിന്റെ ചുവട്ടിൽ നിൽക്കുന്നതാണ് കാർട്ടൂൺ. അത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ മന്ത്രിസഭ, അതായത് ഈ രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭ, രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭ ഇന്ദിരാഗാന്ധിക്ക് ശേഷമാണ്, ആ മന്ത്രിസഭയെ മറിച്ചിടാൻ വേണ്ടി അന്ന് ഈ BJP ശ്രമിക്കുന്ന ശ്രമമാണ് ഈ കാർട്ടൂണിസ്റ്റിന്റെ ഭാവനയിൽ വന്നേക്കുന്നത്. അപ്പൊ കോൺഗ്രസിനെ ഒരു വലിയ വടവൃക്ഷമായിട്ടും അതുപോലെ തന്നെ ആ വടവൃക്ഷത്തിന്റെ മുമ്പാകെ ഇതിനെ പിഴുതെടുക്കാൻ വേണ്ടി ഒരേക്കർ മുഴുവൻ നിൽക്കുന്ന ഒരു വടവൃക്ഷത്തെ പിഴാൻ പിക്കാക്സുമായി മനുഷ്യൻ അതിന്റെ ചുവട്ടിൽ നിന്ന് കിളയ്ക്കുന്ന ആക്ഷേപ്യമായി ഇതൊരു കാർട്ടൂൺ വളരെ ചിന്തോദ്ദീപമാണ്. അപ്പൊ അത് സാധിക്കുക എന്നായി പറഞ്ഞതിന്റെ അർത്ഥം, കാരണം വെച്ചാൽ സച്ച് എ വേ ഇറ്റ് ഈസ് ഡീപ്ലി റൂട്ടഡ് ഓൺ ദ ഗ്രൗണ്ട് ഇൻ എ വൈഡ് സ്പ്രെഡിങ്, വളരെ വിസ്തൃതമായി അത് ആഴത്തിൽ വേരൂന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ച് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ എസൻഷ്യലും എല്ലാ വൈറ്റാലിറ്റിയും നമ്മൾ അബ്സോർബ് ചെയ്യുന്ന യേശു ക്രിസ്തുവിൽ നിന്നാണ്, കർത്താവിൽ നിന്നാണ് നമ്മുടെ ജീവരസം നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. നമ്മുടെ ഫെർട്ടിലൈസർ എല്ലാം ക്രിസ്തുവിൽ നിന്നാണ്, അപ്പൊ ജീവരസം എല്ലാം ക്രിസ്തുവിൽ നിന്നാണ് പ്രാപിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിൽ എന്ത് ചെയ്യണം, ആഴത്തിൽ നാം വേര് ഓന്നുക, അതിനെ ശരിയായ മണ്ണിലോട് ബന്ധമുണ്ടാകുക, അതായത് ക്രിസ്തുവിനോട് ബന്ധമുണ്ടാകുക. അതെന്താകുന്നത്, ദൈവ സ്നേഹത്തിലാണ് ഒരു വിശ്വാസി ആഴമായി തന്റെ വേര് ഓന്നേണ്ടത്. സങ്കീർത്തന പുസ്തകം 1:1-3 വാക്യം വായിക്കുമ്പോൾ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരികത്ത് തട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇടവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. കാര്യം ആറിന്റെ അരിയത്ത് നിൽക്കുമ്പോൾ വെള്ളമുള്ള ഭാഗത്തേക്കാണ് അതിന്റെ വേരുകൾ ആഴത്തിൽ പോയിരിക്കുന്നത്. അതുകൊണ്ട് വാടുകയില്ല, ഉഷ്ണത്തല തള്ളുകയില്ല. ഇരമ്യാ പ്രവാചന പുസ്തകം 17:5-8 വാക്കുകൾ വായിക്കുമ്പോൾ, യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയം വായിക്കുകയും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയായിരിക്കും, ഉഷ്ണകാലത്ത് അതിന്റെ വല വാടുകയില്ല, അത് തളിർത്ത് അതിന് ഫലം കായ്ച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് പ്രവാചകൻ പറയുന്നത്. അപ്പൊ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഴത്തിൽ വരും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കുക എന്നായിരുന്നു. മനസ്സിലാക്കുക എന്ന് പറയുന്ന വാക്ക് പോലും വേറെ പ്രത്യേക പദം ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാം. ഇവിടെ പറയുന്നത് നിങ്ങൾ അങ്ങനെ ആഴത്തിൽ വരുമെന്നി ദൈവസ്നേഹത്തിന്റെ ആഴം ഉയരം നീളം വീതി 4 dimensions ഇവിടെ പറയുന്നുണ്ട്. 4 dimensions ആ പറയുന്നത്, നീളം വീതി ഉയരം ആഴം. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, നമുക്ക് 3 dimensional factors മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മളെല്ലാം വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള ബ്രെയിനുള്ള ആൾക്കാർ, പരിമിതമായ ഒരു മനസ്സ് നമുക്കുള്ളത്. 3 dimensional factors, ഒന്നുകിൽ നീളം വീതി ഉയരം, അല്ലെങ്കിൽ നീളം വീതി ആഴം, ഇതിൽ ഏതെങ്കിലും 3 കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിന് അത് വായിക്കുമ്പോൾ ഈ ചിന്തകന്മാരും പറയുന്ന എങ്ങനെയാണ്, ഗോഡ് ഈസ് ഇൻ ദി 4th dimension. അപ്പൊ 4th dimensionൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുകയില്ല. പക്ഷെ ഇവിടെ പറയുന്ന അറിയാവോ, ദൈവസ്നേഹത്തിന്റെ നീളം, അതിന്റെ വീതി, അതിന്റെ ഉയരം, അതിന്റെ ആഴം, ഇത് നാം അത് മനസ്സ് ഗ്രഹിപ്പാന്റെ കോണം നാം പ്രാപ്യായത്തിലാണ്. അപ്പൊ അതാണ് നമ്മുടെ ആത്മീയ വളർച്ചയെ സഹായിക്കുന്ന 2-ാമത്തെ ഘടകമായി പ്രശ്നം പറയുന്നത്. അപ്പം എന്ത് ചെയ്യണം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴവേറി അവബോധം, 1, ക്രൈസ്റ്റ് മസ്റ്റ് ഡ്വെൽ ഇൻ അസ് ബൈ ഫെയ്ത്ത്, ക്രിസ്തു വിശ്വാസത്താൽ എല്ലായ്പ്പോഴും നമ്മിൽ വസിക്കുന്നു എന്നുള്ള അവയർനെസ് ഉണ്ടായിരിക്കുക. 2, അതായത് ക്രൈസ്റ്റ് മസ്റ്റ് ഫീൽ അറ്റ് ഹോം വിത്ത് അസ്, നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് വസിക്കാൻ കഴിയുന്ന സ്വന്തം ഭവനം പോലെ വസിക്കാൻ കഴിയുന്ന ഒരു പ്രതീതി നാം ഉണ്ടാക്കണം. അതാണ് നമ്മുടെ വളർച്ചയ്ക്ക് നിദാനമായ ഒരു കാര്യം. 2-ാമത്തെ വിഷയം, വി ഷുഡ് ബി ഡീപ്ലി റൂട്ടഡ് ദ ലവ് ഓഫ് ഗോഡ്, ദൈവസ്നേഹത്തിൽ ആഴമായി നമ്മൾ വേരൂന്നുക എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൽ നീളവും ആഴവും ഉയരവും വീതിയും ഉയരവും ആഴവും എന്താ എന്ന് ഗ്രഹിക്കണം. അവിടെ ഗ്രഹിക്കുക എന്നതിന് ഇംഗ്ലീഷ് വേർഡ് വരുന്ന വാക്ക് ടു ബി അപ്രിഹെൻഡഡ് എന്നാണ്. ടു ബി അപ്രിഹെൻഡ്, എന്താ ഈ അപ്രിഹെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്രിഹെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥമുള്ള, 1, കൈവശപ്പെടുത്തി അവകാശപ്പെടുക എന്നുള്ള അർത്ഥമുണ്ട്. കൈവശപ്പെടുത്തി അവകാശപ്പെടുക, ഉറപ്പോടുകൂടെ ബലപ്പെടുക, അല്ലെങ്കിൽ ഉറപ്പോട് ബലപ്പെടുക, അല്ലെങ്കിൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു എന്ന് ഗ്രാഹ്യപ്പെടുക എന്നൊക്കെ അർത്ഥമുണ്ട്. മങ്കി ഹാസൻ അപ്രിഹെൻഡിങ് ചെയ്യുന്നൊരു ചൊല്ലുണ്ട്, അതായത് കുരങ്ങനെന്നുണ്ട്
ചുറ്റിപ്പിടിക്കുന്ന ഒരു വട്ടം ചുറ്റിപ്പിടിക്കുന്ന ഒരു വാലും. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു കുരങ്ങ് ഒരു മരത്തിന്റെ മണ്ടെ കയറി ഒരു ചെറിയ ബ്രാഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ അതിനതിന് തുല്യ അതിലിരിക്കാൻ ബാലൻസ് ഒക്കെ ഉണ്ട്. എന്നാലും അതിന് നീളമുള്ള വാല് ഇതിന് ചെയ്യും, അത് ചുരുട്ടി ആ കൊമ്പയിൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചേക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു 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 പിടി എന്ന് അപ്രിയണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നല്ല ഉറപ്പുണ്ടാകുക. അതായത് ദൈവസ്നേഹത്തിന്റെ നീളം, അതിന്റെ വീതി, അതിന്റെ ആഴം, അതിന്റെ ഉയരം, ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രാപ്യമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള അവയർനെസ്, അതാണ് അവിടെ പറയുന്ന വേരൂന്നുക എന്ന വാക്കിന്റെ അർത്ഥം. ഇനി അടുത്തത് എന്താണ്, അടിസ്ഥാനപ്പെടുക. അപ്പൊ നിങ്ങള് ക്രിസ്തു വിശ്വാസ നിങ്ങൾ വസിക്കണം. ക്രൈസ്റ്റ് മാസ്റ്റർ ഡ്വൽ ഇൻ യു ബൈ ഫെയ്ത്ത്. സെക്കൻഡ്ലി, യു ഷുഡ് ബി റൂട്ടഡ് ഇൻ ദി ലവ് ഓഫ് ഗോഡ് ഓഫ് ഹിസ് ലെങ്ത്, വിഡ്ത്, ആൻഡ് ഹൈറ്റ് ആൻഡ് ഡെപ്ത്. നാല് വശങ്ങളിലേക്കും പോവുകയാണ്. എന്നിട്ട് പറയുന്നു നിങ്ങൾ അടിസ്ഥാനപ്പെടണം. എന്തിന്, അങ്ങനെ ഉയരവും ആഴവും സർവ്വശ്വന്മാർ ജയിപ്പാനും പരിജ്ഞാനത്തെ കഴിയുന്ന ക്രിസ്തുവിന് സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരികയാണ്. ദൈവസ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. എന്താ ഈ അടിസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കെട്ടിടത്തിനുമാണത്തോട് ബന്ധപ്പെട്ടത്. ആ ഫൗണ്ടേഷൻ, അതായത് ഒരു കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ എത്രയും താഴേക്ക് പോകുമോ അത്രയും ഉയരത്തിലേക്ക് ആ കെട്ടിടം പടന്നുയർത്താൻ സാധിക്കും. അപ്പൊ അവിടെയൊക്കെ ഉള്ള മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിലൊക്കെ ഫൗണ്ടേഷൻ വളരെ ആഴത്തിൽ. അപ്പോൾ കെട്ടിടത്തിന്റെ മേലോട്ടുള്ള പൊക്കം നിർണ്ണയിക്കുന്നത് താഴോട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിന്റെ വ്യാപ്തി അനുസരിച്ചാണ്. അല്ലെങ്കിൽ നിൽക്കാൻ പറ്റുക, മറിഞ്ഞു താഴെ പോകും. അപ്പൊ അതിന് ഒരു ഒരുപാട് എഞ്ചിനീയേഴ്സ്, കൺസ്ട്രക്ഷൻ എഞ്ചിനീയേഴ്സിന്റെ കയ്യിൽ ഒരുപാട് അതിനുള്ള റൂൾസ് ഉണ്ട്. അതായത് ഈ പിന്നെ ഈ എത്രത്തോളം സസ്റ്റനൻസ് ആ ബിൽഡിങ്ങിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നറിയുന്നവരെ അവർ ആഴത്ത് കുഴിച്ചു പോകും. കുഴിച്ചു പോയി എവിടെയാണ് ഫൗണ്ടേഷൻ എടുത്തത്? മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുമ്പോഴും എന്റെ ഈ വചനങ്ങളെ കേട്ട് അത് പ്രമാണിക്കുന്ന മനുഷ്യന് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവനോട് തുല്യൻ എന്നാ കർത്താവ് പറഞ്ഞു. അപ്പൊ അവിടെ പറയുമ്പോൾ ഈ അടിസ്ഥാനപ്പെടുക എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിന്റെ പടിയോട് ബന്ധപ്പെട്ടതാണ്. അതിന്റെ ഏറ്റവും വലിയ ഭാഗം അത് തന്നെയാണല്ലോ. ഒരിക്കലെ നമ്മുടെ ഒരു സഹോദരൻ തന്നെയാണ്, അദ്ദേഹം കുമ്പനാട് സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ വീട് പണിയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നെ മേശരിയും അദ്ദേഹത്തിന്റെ അതേ കോൺട്രാക്ട് ഇദ്ദേഹത്തിന്റെ വസ്തു മെഷർ ചെയ്യുന്നു. എന്നാലേ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് അവരെ മെഷർ ചെയ്യുന്നു, എന്നെ കൽപ്പിക്കുന്നു, എന്നാലും എനിക്കൊരു ഉപകാരം ചെയ്യണം, എനിക്ക് ഇതിന്റെ മെഷർമെന്റ് ഒന്ന് എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇതിന്റെ മെഷർമെന്റ് എടുക്കാൻ അറിയാം. അപ്പൊ ഞാന് പറഞ്ഞെടുത്തരാം. അപ്പൊ ഞാൻ അതിന്റെ മെഷർമെന്റ് എടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് വാസ്തു അവരുടെ കോൺട്രാക്ടറൊക്കെ അവിടെ നിപ്പുണ്ട്. അയാൾ അളന്നതിന്റെ പുറത്ത് ഞാൻ അളകാൻ പോകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. അവര് കൃത്യമായിട്ട് അതിന്റെ മെഷർമെന്റ് ഒക്കെ എടുത്തത്, ഒരു ഇഞ്ച് പോലും വ്യത്യാസമില്ല ഞാൻ അളന്നിട്ട്. എന്നാലും ഞാൻ മെഷർമെന്റ് എടുത്തു. അപ്പൊ ഈ മെഷർമെന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഈ വീട്ടുടമസ്ഥൻ്റെ 10 പ്രാവശ്യം പറഞ്ഞു, ഫൗണ്ടേഷൻ ഒരുപാട് കല്ലായി, ഇദ്ദേഹത്തിന് 100 വീട് വെക്കാൻ പൈസ ഉള്ള മനുഷ്യൻ. പക്ഷേ പുള്ളി അങ്ങ് നിലവിളിക്കുക, ഫൗണ്ടേഷൻ ഒരുപാട് കല്ലായി, പിന്നെ ഒരുപാട് മൺപ്രദേശം, ഒരുപാട് ആഴമുള്ള മണ്ണുള്ള സ്ഥലം, അപ്പൊ ഒരുപാട് ഡീപ്പായിട്ട് അത് ഈ ഹ്യൂജ് ഉണ്ടായിട്ട് പോകും. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്രദറെ ഈ ഒരു വീടിന്റെ അതിപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് എന്റെ ഫൗണ്ടേഷൻ. അതുകൊണ്ടല്ലേ അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും എന്ന് സങ്കീർണക്കാരൻ ചോദിക്കുന്നു. അപ്പം ഫൗണ്ടേഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ബിൽഡിംഗ്. അപ്പൊ ഫൗണ്ടേഷനിലാണ് ഈ ബിൽഡിംഗ്, ഹ്യൂജ് ബിൽഡിംഗ് നിൽക്കുന്നത്. അതുകൊണ്ട് ഫൗണ്ടേഷന് കല്ലിയലവായി എന്നതിനെ കുറിച്ച് കരയേണ്ട കാര്യമില്ല. വീടിനകത്ത് ആവശ്യങ്ങളിൽ അതങ്ങനെ പണിയേണ്ട ആവശ്യമാണ്. മണ്ണിന്റെ സ്ട്രക്ചർ അനുസരിച്ചാണ് ഫൗണ്ടേഷന്റെ ആഴം അത് എഞ്ചിനീയേഴ്സ് തീരുമാനിക്കുന്നത് എന്ന് എഞ്ചിനീയർ അല്ലാത്ത ഞാൻ അദ്ദേഹത്തോട് പറയേണ്ടത്. അപ്പൊ ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് എന്നറിയാമോ, നമ്മുടെ ജീവിതത്തിൽ നാം അടിസ്ഥാനപ്പെട്ടവരായി തീരണം. എങ്ങനെ? അടിസ്ഥാന ആഴത്തിൽ, ഇത്രയും ആഴത്തിലേക്ക് പോകണം. അതായത് നമ്മുടെ ജീവിതത്തിലെ പരിശോധനകൾ നമ്മുടെ അനുഭവങ്ങളുടെ ആഴങ്ങളെ പരിശോധിക്കുന്നവയാണ്. അതുകൊണ്ട് പരിശോധനകളും കഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആഴങ്ങളിലെ ക്രിസ്തീയ ജീവിതത്തിന്റെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ഉറപ്പിക്കത്തക്കോണം അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന ദൈവിക ഘടകങ്ങളാണെന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ അവബോധമാണ് ക്രിസ്തീയ വളർച്ചയ്ക്കുള്ള 2 ഘടകമായി ഇവിടെ ഈ പ്രാർത്ഥന അപ്പോസ്തലൻ പറയുന്നത്. ആദ്യത്തേത് ദൈവാത്മാവിനെ ശക്തിപ്പെടുക, 1 ആത്മാവിനെ ശക്തിപ്പെടുക, 2 ദൈവത്തിന്റെ മഹത്വത്തിന്റെ ബലത്തിനൊത്തവണ്ണം ബലപ്പെടുക, 2 ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ അവബോധം. വാക്യം 3:17. 3 ദൈവ സ്നേഹത്തെ പ്രാപ്യമാക്കുക. എഫേസർ 3:18-19. ദൈവ സ്നേഹത്തെ നമ്മൾ എന്ത് ചെയ്യുക? ടു അപ്രിഹെൻഡ് ദ ലവ് ഓഫ് ഗോഡ്. ദൈവ സ്നേഹത്തെ പ്രാപ്യമാക്കുക.
അപ്പൊ ദൈവസ്നേഹത്തെ അറിയുന്നതിന് അപ്രിയൻ എന്നാ ഞാൻ ഉപയോഗിച്ചില്ല, വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ, മങ്കി ഹാസർ അപ്രിയൻഡിങ് ജയിൽ എന്ന് പറഞ്ഞ ആ ബന്ധത്തിലാണ്. അതായത് അതിനെ അവകാശമാക്കുക, മുറുകെ പിടിക്കുക എന്നതിന്റെ അർത്ഥം. അതായത് ദൈവസ്നേഹത്തെ മുറുകെ പിടിക്കുക, ദൈവസ്നേഹത്തെ മുറുകെ പിടിക്കുക. കൊലോസ്യത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ നിങ്ങൾ ഉപദേശത്തിന്റെ ഓരോരോ കാറ്റിനാൽ അലഞ്ഞൊഴിഞ്ഞ ശിശുക്കളെ പോലെ ആയിത്തീരാതെ തലയെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവൻ തലയോളം സകലത്തിലും വളരുവാൻ ഇടയായിത്തീരും. ഇപ്പൊ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പോകാതിരിക്കണം. അപ്പൊ നമ്മൾ താഴെ പോകുന്ന അതിന്റെ അർത്ഥം ഇല്ല, ദൈവസ്നേഹത്തെ മുറുകെ പിടിച്ചില്ല എങ്കിൽ സ്നേഹത്തിന് അയവ് സംഭവിക്കും. എഫേസോസിലെ സഭയെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നോണ്ട് കർത്താവ് പറയുമ്പോൾ അവരെ കുറിച്ച് തകരാതെ പറഞ്ഞു, അവർ രക്ഷിക്കപ്പെട്ടവരാണ്, വിശ്വാസികളാണ്, കൊള്ളാവുന്നവരാണ്, കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, പക്ഷേ അവർക്ക് ഒരു തകരാറുണ്ടായി. ഇതാണ് ദൈവ സ്നേഹത്തെ അവർ മുറുകെ പിടിച്ചില്ല, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിങ്ങളെ കുറിച്ച് പറയാനുണ്ട് എന്നാണ് എഫേസോസിലെ സഭയോട് കർത്താവ് പറയുന്നത്. ആകയാൽ നിങ്ങൾ ഏതിൽ നിന്ന് വീണ്ടിക്കുന്നു എന്ന് ഓർത്ത് നിങ്ങളുടെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാതെ ഞാൻ വരികയും നിലവിളക്കെ തൽസ്ഥാനത്ത് നീക്കുകയും ചെയ്യും എന്നാണ് കർത്താവ് എഫേസോസ് സഭയോട് പറയുന്നത്. അപ്പോൾ ആദ്യ സ്നേഹത്തെ മുറുകെ പിടിക്കാൻ അവർ കഴിഞ്ഞില്ല. വിശ്വാസികളായ നമ്മളോട് കർത്താവ് പറയുകയാണ്, പൗലൂസ് പറയുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുകയാണ്, വി ഹാവ് ടു അപ്രിഹെൻഡ് ദി ലവ് ഓഫ് ഗോഡ് വിത്ത് ഓൾ സീരിയസ്നെസ്. സകല ഗൗരവത്തോടും കൂടെ ദൈവ സ്നേഹത്തെ നമ്മൾ മുറുകെ പിടിക്കണം, അല്ലെങ്കിൽ സ്നേഹത്തിന് വീഴ്ച ഭവിക്കാൻ സാധ്യത ഉണ്ടാകുന്നു. അപ്പൊ സ്നേഹത്തിന്റെ എല്ലാ വലിപ്പത്തും ഉൾക്കൊള്ളുവാനാ പറയുന്നത്, നീളം, വീതി, ഉയരം, ആഴം എന്നെല്ലാം പറയുന്നതാണ്. ദൈവ സ്നേഹത്തിന്റെ എല്ലാ മണ്ഡലങ്ങളെയും ഇവിടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുക. ക്രിസ്തീയ ജീവിതത്തില് ദൈവ സ്നേഹത്തിന്റെ സർവ്വ മണ്ഡലങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ദൈവ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും എല്ലാം അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ സ്നേഹത്തെ എത്രത്തോളം അന്വേഷിച്ചറിയാൻ നമുക്ക് സാധിക്കുമോ അത്രത്തോളം അന്വേഷിച്ചറിയണം എന്നാണ് പൗലോസ് എഫേസോസിലെ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നത്. അത്ര ഗൗരവതരമായ ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ ഇത് നാലും മനസ്സിലാക്കുക. അതായത് ത്രീ ഡയമെൻഷനൽ ബീങ്സ് ആണ് മനുഷ്യെങ്കിലും ദൈവ സ്നേഹത്തിന്റെ നാല് ഡയമെൻഷനും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക എന്നുള്ളതാണ് അതിലേറ്റവും അതിപ്രധാനമായ വിഷയം. അതായത് ഈ ദൈവ സ്നേഹം ഫിലിയോലാവ്, ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം, ആ സ്നേഹത്തിന്റെ മാഹാത്മ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമേജ് അറിയാൻ സാറ് പാട്ടെഴുതുമ്പോൾ മകൾ സ്നേഹം, മകൾ സ്നേഹം, പരലോക പിതാതാൻ മകനെ മരിപ്പതിനായി കുരിശിൽ എന്ന് പറഞ്ഞുള്ള പാട്ട് പാടുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് മകൾ സ്നേഹം ആ യുണീക് ലവ് ആണ്. ആ സ്നേഹം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. വാസ്തവത്തിൽ ഒരിക്കലും ആ സ്നേഹത്തിന്റെ ആഴം അത് എത്രത്തോളം നമുക്ക് ആരാഞ്ഞറിയാൻ ദൈവം. അതുകൊണ്ട് നമ്മൾ അല്പം മുമ്പേ പാടിയ പാട്ട് തന്നെയാണ്, ദൈവ സ്നേഹത്തിന്റെ ആഴം അറിയാൻ എളുതല്ല. അപ്പൊ പിന്നെ ആ ദൈവ സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം. ഒരിക്കലെ മഹാനായ സ്പർജൻ ബ്രിട്ടനിലെ ഈ മെട്രോപോളിറ്റൻ ടാബർനാക്കിളിലെ അദ്ദേഹത്തിന്റെ സ്ഥിരം യോഗത്തിന് ഒരു രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ, അന്ന് അദ്ദേഹം പ്രസംഗിച്ചത് ഞാൻ യേശാവിനെ ദ്വേഷിച്ചും യാക്കോബിനെ സ്നേഹിച്ചും ഇരിക്കുന്നുള്ള റോമാലയന്റെ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ഒമ്പതാം അധ്യായത്തില്. അപ്പൊ റീസൺ വൈ ഗോഡ് ഹാഡ് റിജക്റ്റഡ് ഈസോ ആൻഡ് വൈ ഗോഡ് ഹാഡ് അക്സെപ്റ്റ് ലൗഡ് ജേക്കബ് എന്നുള്ളതായിരുന്നു സ്പർജന്റെ പ്രസംഗ വിഷയം. നല്ല സുന്ദരമായ പ്രസംഗം. ആ രാത്രി ഒരുപാട് പേര് കർത്താവിനെ പ്രദർശിച്ചു. പ്രസംഗം കഴിഞ്ഞ ശേഷം വളരെ വിദ്യാസമ്പന്നായ ഒരു മനുഷ്യൻ സ്പർജനെ സമീപിച്ചിട്ട് പറഞ്ഞു, പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ അങ്ങയോട് ഒരു സംശയം ചോദിച്ചോണ്ട് അത് ഉത്തരം പറയും. അത് ചോദിച്ചാട്ടെ അദ്ദേഹം പറഞ്ഞു, Why did God reject Esau? എന്തുകൊണ്ടാണ് ദൈവം യേശാവിനെ ദ്വേഷിച്ചത്, എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു അല്പ നിമിഷത്തെ നിശബ്ദയ്ക്ക് ശേഷം സ്പർജന ഈ ചോദ്യകർത്താവോട് പറഞ്ഞ മറുപടി അറിയാമോ, യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഗോഡ് ഡിഡ് റിജക്ട് ഈസോ, യേശാവിനെ നിങ്ങൾ പിന്നെ എന്തുകൊണ്ടാണ് ദൈവം തള്ളിക്കളഞ്ഞത് അല്ലെങ്കിൽ നിരസിച്ചു കളഞ്ഞത് എന്ന് ഉള്ളത് നിങ്ങൾക്ക് അറിയാൻ വയ്യ. എനിക്കും അറിയാം, അദ്ദേഹം അതുപോലെ അറിയാൻ പറ്റിയ കാര്യമുണ്ട്. എന്തറിയാമോ, വൈ ഡിഡ് ഗോഡ് ലവ് ജേക്കബ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവം യാക്കോബിനെ സ്നേഹിച്ചത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിയാൻ വയ്യ. അവിടെ ദൈവം എന്തുകൊണ്ട് എന്നെ സ്നേഹിച്ചു, ദൈവം എന്തുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ചു, ഇത് നമുക്ക് അജ്ഞാതമായിരിക്കുക. കാരണം കൂടാത്ത ദൈവ സ്നേഹം, കാരണമില്ലാത്ത ദൈവ സ്നേഹം. അപ്പോ ദൈവം നമ്മെ സ്നേഹിച്ചു, ആ സ്നേഹം അതിന്റെ ആഴത്തെ എത്രത്തോളം അറിയാൻ കഴിയും. അപ്പൊ അതിന്റെ ആഴം മനസ്സിലാക്കുവോളം നാം ഇത് ചെയ്യും, ക്രിസ്തുവിനെ മുറുകെ പിടിക്കും, അവനോട് കൂടുതൽ ഇഴുകിച്ചേരും, അവനെ കൂടുതൽ സ്നേഹിതനായി നമ്മൾ മനസ്സിലാക്കും. ഒരു സ്നേഹിതനെ മനസ്സിലാക്കാൻ ഒരുപാട് കാലം വേണ്ടി വരും. അതായത്
The more that we get acquainted with a friend, the more we will be inclined to him. ഒരു സ്നേഹിതനെ എത്രത്തോളം നാം എന്ത് ചെയ്യുന്നു മനസ്സിലാക്കുന്നു അത്രത്തോളം അദ്ദേഹത്തോട് നമുക്ക് ചായവും അടുപ്പവും ഉണ്ടാവും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എത്രത്തോളം നാം അറിയണം. പൗലോസ് പറയാ അവനെ അറിഞ്ഞിട്ട് അവന്റെ മരണത്തെയും അവന്റെ പുനരുത്ഥാനത്തെയും അറിയുകയും പിന്നെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം അവനോട് അനുരൂപപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തെയും അവന്റെ ആളത്വത്തിന്റെ മാനോഹാരിതയും അവനിൽ ഉള്ള ദിവ്യമായ സമ്പത്തിന്റെ അളവറ്റ വലിപ്പത്തെയും ആരാഞ്ഞറിഞ്ഞ് അവനോട് അനുഭവപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ നാം ലയിച്ചമരുക എന്ന വളരെ അവഗാഹമായിരിക്കുന്ന ഒരു പാഠമാണ്. ഇനിയും 4-ാമത്തെ ചിന്ത, ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരിക. 4 ഉൾക്കാഴ്ചകളാണ് പൗലോസിലൂടെ പറയുന്നത്. ആ 4 ഉൾക്കാഴ്ചകളിലൂടെ നാം ചിന്തിച്ചു. 1, അകമേ ഉള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുക. ഏതൊക്കെ നിലയിൽ? ആത്മാവിനാൽ ശക്തിപ്പെടുക, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ശക്തിപ്പെടുക. 2, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ അവബോധമുണ്ടായി ആ അവബോധത്തിൽ നാം എന്ത് ചെയ്യുക? വളരുക. 3, ദൈവസ്നേഹത്തെ മുറുകെ പിടിച്ച് നാം ക്രിസ്തു എന്ന തലയോളം വളരുക. 4, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരിക. 19-ാം വാക്യം, അങ്ങനെ പരിജ്ഞാനത്തേക്ക് പെയ്യുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം എന്ന് പറഞ്ഞ എന്റെ അർത്ഥം ഈ പ്രാർത്ഥനയിലെ 4-ാമത്തെ ഉൾക്കാഴ്ച നമ്മുടെ ക്രിസ്തീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലെ 4-ാമത്തെ ഘടകമാണ്. ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും നിറയ്ക്കാൻ കഴിയാത്തൊരു ശൂന്യത നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. ഒരു ദൈവദാസൻ പറഞ്ഞിങ്ങനെയാണ്, There is a vacuum in the heart of every man which can be filled only by God. അതായത് ദൈവത്തെ കൊണ്ട് മാത്രമേ ആ വാക്വം നിറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. മറ്റൊന്നിനെയും കൊണ്ട് പണത്തെ കൊണ്ട് പറ്റുകയില്ല, വിദ്യാഭ്യാസത്തെ കൊണ്ട് പറ്റുകയില്ല, സാമൂഹിക ബന്ധങ്ങളെ കൊണ്ട് പറ്റുകയില്ല, പിന്നെ വിദ്യാബഹുത്വം കൊണ്ട് സാധിക്കുകയില്ല. ജീവിതത്തിൽ ആരോഗ്യം കൊണ്ടും അഭിമാനം കൊണ്ടും അന്തസ് കൊണ്ടും നേട്ടങ്ങൾ കൊണ്ടും വിജയങ്ങൾ കൊണ്ടും ആഹ്ലാദം കൊണ്ടും പറ്റുകയില്ല. ദൈവത്തെ കൊണ്ട് മാത്രം നിറയ്ക്കാൻ കഴിയുന്ന ഒരു ശൂന്യത എല്ലാ ഹൃദയങ്ങൾക്കും ഉണ്ട്. ആ ദൈവം നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ ആ ശൂന്യത അപ്രത്യക്ഷമാകും. ദൈവത്തിന്റെ സകല നിറവിനാൽ നിറഞ്ഞു വരിക, അതായത് ദൈവത്തിന്റെ പൂർണ്ണതയിൽ ഒരു വിശ്വാസി നിറയപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തിന് പാടിയും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ചെയ്യണം നമ്മുടെ പ്രവാസ ജീവിതം നയിക്കട്ടെ. അപ്പോൾ ഒരു വിശ്വാസ ഹൃദയത്തിൽ ദൈവത്തിന്റെ സകല നിറവിനാലും നാം നിറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുമ്പോഴാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുമ്പോൾ ദൈവത്തിന്റെ സകല നിറവും നാം നിറഞ്ഞു വരികയും നാം അനുഗ്രഹീതരായി തരികയും ചെയ്യും. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ നിറവെന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ ആത്മീയതയുടെ പൂർണ്ണതയെ അളക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റോങ് ഡയമെൻഷൻ എന്നറിയാമോ? നമ്മുടെയൊക്കെ ആത്മീയതയുടെ നിറവിനെ അളക്കാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡമാണ്, ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതിനാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കാൾ ബലഹീനായ വിശ്വാസികളെ കൊണ്ട് നമ്മളെ തട്ടിച്ചു നോക്കുക. തട്ടിച്ചു നോക്കിയിട്ട് നമ്മൾ പറയും, ഞാൻ അവനേക്കാൾ മെച്ചമാണ്. ഇതാണ് സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത്. ഏത് ഉപദേശിമാരും എങ്ങനെ ചെയ്യുന്നത്? അവനേക്കാൾ മോശം അല്പം ഉപദേശം ഇടാ, ഞാൻ അവനേക്കാൾ മിടുക്കനാണ്, മെച്ചമാണ്. ഒരു വിശ്വാസി എങ്ങനെയാണ്? തന്നേക്കാൾ ബലഹീനനെ നോക്കിയിട്ട് ഞാൻ അവനേക്കാൾ കൊള്ളാവുന്നനാ എന്ന് പറഞ്ഞ് സ്വയം ആശ്വസിക്കുക. അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസ നായകനും കൂർത്തുവരുത്തനുമായ യേശുവിനെ നോക്കുക. അവനെ ശ്രദ്ധിച്ചു നോക്കാനാ എബ്രായലേഖനം 12-ൽ അപ്പോസ്തലൻ പറയുന്നു. അപ്പൊ യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ അവനിലുള്ള നിറവിന്റെ നിറവിലാണ് നാം നിറഞ്ഞു വരേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിൽ കാണുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മിൽ നിറഞ്ഞു വരണം. ഒരു നിലയിൽ പറഞ്ഞാൽ ക്രിസ്തുവിൽ നിറഞ്ഞവരായി നാം തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. വിശ്വസിച്ചപ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി നാം വിശ്വസിച്ചപ്പോൾ കർത്താവിനാൽ നിറയപ്പെട്ടു നമ്മുടെ ഹൃദയം. കൊലോസിലേ 2:9-10 വാക്യം, തലയായ അവരിൽ നിങ്ങൾ സമ്പൂർണരാകുന്നു, അതായത് പരിപൂർണരാകുന്നു എന്ന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും സ്ഥാനീയമായി നാം ക്രിസ്തുവിൽ പോകേണ്ടായിരിക്കുകയാണ്, എങ്കിലും പ്രായോഗിക ജീവിത തലത്തിൽ നിരന്തരമായി യേശു ക്രിസ്തുവിനാൽ നിറഞ്ഞു വരിക, ദൈവത്താൽ നിറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ ദൈവ സ്വഭാവങ്ങൾ കൊണ്ട് നാം എന്ത് ചെയ്യുക? നിറഞ്ഞു വരിക. ക്രിസ്തുവിന്റെ സൗമ്യത നമ്മുടെ സൗമ്യയായി തരിക, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ സ്നേഹമായി മാറുക, ക്രിസ്തുവിന്റെ കരുതൽ നമ്മുടെ കരുതലായി മാറുക, ക്രിസ്തുവിന്റെ വിനയം നമ്മുടെ വിനയമായി മാറുക. അതുപോലെ തന്നെ
ക്രിസ്തുവിന്റെ വായിലെ ലാവണ്യ വാക്കുകൾ നമ്മുടെ വായിൽ വരുന്ന ലാവണ്യ വാക്കുകളായി മാറുക. അവന്റെ ഹൃദയ വിശാലത നമ്മുടെ ഹൃദയ വിശാലതയായി മാറുക. ക്രിസ്തു എല്ലായ്പ്പോഴും പിതാവിനോട് ബന്ധമുള്ളവരായിരുന്നു. നാം എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തോട് ബന്ധമുള്ളതായിരിക്കുക. ക്രിസ്തു ഒരു ഭൂമിയിലായിരുന്നപ്പോഴും തന്റെ ചിന്ത ഭൗതികമായതല്ല. നാം ലൗകികല്ലാത്ത പോലെ, ഞാൻ ലൗകികല്ലാത്ത പോലെ നിങ്ങളും ലൗകിക അല്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. ലോകത്തിലായിരിക്കുന്നുവെങ്കിലും സ്വർഗത്തിലേക്ക് നോക്കുന്ന ആരപ്പോ ഈ നിറമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എഫേസോസിലെ വിശ്വാസികൾ അവർ രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരും ദൈവകൃപയുള്ളവരും ഒക്കെയാണെങ്കിലും പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർ അകമേ ഉള്ള മനുഷ്യൻ ഈ പറയപ്പെട്ട നാല് ഉൾക്കാഴ്ചകൾ കൊണ്ട് സമ്പന്നരമായി അവർ ദൈവസന്നയിൽ ദൈവത്തിന്റെ സകല നിറവിനാലും നിറഞ്ഞു വന്ന് അനുഗ്രഹിതരായി തീരണം എന്നുള്ളതാണ്. ആ നിറവിന്റെ അനുഭവത്തെ ഒറ്റ വാക്കിൽ കൊലോസിൽ പൗലോസ് പറയുന്നു, ക്രിസ്തു എന്ന തലയോളം. അതാണ് അതിന്റെ മെഷർമെന്റ്, ക്രിസ്തു എന്ന തലയോളം. ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം മുരടിച്ചതായിട്ടോ നമ്മുടെ ആത്മീയ ജീവിതം ഇടയ്ക്ക് വെച്ച് വളർച്ച നിന്നതായിട്ടോ നമ്മുടെ ആത്മീയ ജീവിതം തകരാറിലായതായിട്ടോ ഒരിക്കലും കാണുവാൻ ഇടവരുന്നത്. അതുകൊണ്ട് ചെയ്യണം, ദൈവത്തിന്റെ സകല നിറവിനാലും ഞാൻ നിങ്ങൾ നിറഞ്ഞു വരുവാൻ ഇടയായിത്തരും. ദൈവമായ കർത്താവ് ഈ ചിന്തകളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം എന്ന് വെച്ചാൽ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ആഴ്ചയെ ചിന്തിക്കാം. ഈ ചിന്തകൾ നിങ്ങൾക്ക് കൂടുതൽ പ്രകാശനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുവാനുള്ള കോണം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.